കാര്യമൊക്കെ ശരിയാണ് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഫ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് എയർ കണക്ടിവിറ്റി നൽകുക അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യുന്നുണ്ട് എന്നാലും എല്ലാത്തിലും ഈ ജാതി കുത്തിക്കേറ്റേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടെ ആരാണ് ജാതി പറഞ്ഞത് ആരാണ് ജാതി ചോദിച്ചത് പറഞ്ഞത് മുഴുവൻ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം അല്ലേ ഇവൻ്റെയൊക്കെ മനസ്സ് നിറച്ച് ജാതി വിഷമാണെന്ന് എന്നൊക്കെ പറയുന്ന കുറച്ച് പുരോഗമനിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് പേരിന്റെ അറ്റത്ത് വരുന്ന ഒരു വാല് മാത്രമാണ് ജാതി അതെടുത്തു കളഞ്ഞ് അതിനോടൊപ്പം ആ റിസർവേഷൻ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ജാതി പൂർണ്ണമായിട്ട് ഒഴിവായി വേഷവും നിറവും അയാളുടെ വീടും സാഹചര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഒരാളുടെ ജാതി അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതും അതനുസരിച്ച് അവരെ ട്രീറ്റ് ചെയ്യുന്നതും വലിയൊരു തെറ്റ് തന്നെയാണ് പക്ഷെ നമ്മുടെ സോക്കോൾഡ് പുരോഗമനിസ്റ്റുകൾ സെലക്റ്റീവായ ട്രെൻഡിങ് ആയ വാദങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ജാതി ചിരിക്കുകയാണ് പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് കാരണം ഇപ്പൊ ജാതി ജീവിക്കുന്നത് ജാതി പേരുകളിലല്ല ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലും തൊലിയുടെ നിറത്തിലും സാമ്പത്തിക നിലയിലും ഒക്കെയാണ് എന്തിനേറെ പറയുന്നു പല്ല് പൊങ്ങിയതിന്റെ ആംഗിളിൽ വരെ ജാതി ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ജാതിയെ നമ്മൾ ജയിച്ചു എന്ന് വിചാരിക്കരുത് മണ്ണിനടിയിൽ കിടന്ന് ദ്രവിച്ചില്ലാതായി പോകാൻ ജാതി തക്കാളിയും പച്ചക്കറിയും ഒന്നുമല്ല അത് നല്ല ഒന്നാംതരം പ്ലാസ്റ്റിക് ആണ് അത് കുഴിച്ചു പുറത്തെടുക്കുക തന്നെ വേണം എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഉന്മൂലനം ചെയ്യണം വ്യക്തമായി പറഞ്ഞ് ബോധവൽക്കരണം നടത്തണം ഒളിച്ചിരിക്കുന്നു എന്ന് തോന്നാ എല്ലായിടവും കുഴിക്കണം അല്ലെങ്കിൽ നാളൊന്നും മുളയ്ക്കാത്ത ഈ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കളിപ്പാകും എനിവേ ജാതി പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുരോഗമനിസ്റ്റുകൾക്ക് പലർക്കും സഹിക്കാൻ പറ്റില്ല എന്ന് വരും അത് നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് വെക്കുകയാണ് സൂറ റിപ്പോർട്ടർ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമസ്കാരം എൻ്റെ പേര് ഉണ്ണി എന്നാണ് ചാനലിൽ നമ്മൾ ഇടയ്ക്ക് പോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമുക്ക് ആദ്യം പോസിറ്റീവ് ചെയ്യുന്ന ആരംഭിക്കാം ഒന്നാമത്തെ പോസിറ്റീവ് ഇതിലെല്ലാ കഥാപാത്രങ്ങളും ഉണ്ടല്ലോ വൻ 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 അടിപൊളിയാണ് കുറേ നാളുകൾക്ക് ശേഷം ഉർവശി ചേച്ചി നമ്മളെ അങ്ങ് നമ്മളെ അങ്ങ് തകർക്കൂലേ അവരാ സെൻ്റി സീനുകളിലേക്കൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അപർണ ബാലമുരളി എന്ത് മനോഹരമായിട്ടാണ് ക്യൂട്ട് ആൻഡ് വൈൽഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറിനെ അവർ അതിമനോഹരമായ ആ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സൂര്യ സിനിമയിൽ വന്നു പോകുന്ന ആളുകൾ എസ്പെഷ്യൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം സൂര്യയുടെ അച്ഛൻ കഥാപാത്രം ചെയ്തയാളാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിക്കിപ്പീഡിയയിലൊക്കെ നോക്കി അങ്ങനെ ഒരു കഥാപാത്രത്തിന് പോലും വിക്കിപീഡിയയിൽ ഇപ്പോൾ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല ഈ സിനിമയിൽ തന്നെ ഏറ്റവും കുറച്ച് സ്ക്രീൻ സ്പേസ് വരുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ എന്ത് രസം എന്നറിയോ രണ്ടാമത്തെ പോസിറ്റീവ് അതിഗംഭീരമായ കുറേ മൊമെന്റ്സ് ഉണ്ട് എന്ന് വെച്ചാൽ പലതും പ്രഡിക്റ്റബിൾ തന്നെയാണ് നമുക്കറിയാം ഇങ്ങനെ ഇങ്ങനെ പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് പക്ഷേ ആ സീനുകളെ ഒരു പക്ഷേ നമ്മൾ ഒക്കെ സിനിമയിൽ എപ്പോഴെങ്കിലും ആയി കണ്ടിട്ടുള്ള രംഗങ്ങളെ വളരെ കൺവിൻസിംഗ് ആയി ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്നത് പോലെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ചില രംഗങ്ങൾ എൻ്റെ കണ്ണ് നനയ്ക്കുകയും ചില രംഗങ്ങൾ ഞാൻ പോലും അറിയാതെ എൻ്റെ മുഖത്തൊരു വലിയ ചിരി വരികയൊക്കെ ചെയ്തു അതിമനോഹരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് മൂന്നാമത്തെ പോസിറ്റീവ് മ്യൂസിക്കാണ് ജസ്റ്റ് എൻജോയ് അതി കൂടുതൽ എനിക്ക് അതിലൊന്നും പറയാനില്ല നാലാമത്തെ കാര്യം അതിൻ്റെ ക്യാമറ വർക്കാണ് കാര്യം ക്യാമറയും സി ജി എല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ കാരണം വിമാനം പറക്കുന്നതുപോലെയുള്ള രംഗങ്ങളും അതുപോലെ ഒരുപാട് ഒരുപാട് പ്രധാനപ്പെട്ട വിഷ്വൽസ് ഉണ്ട് അതിൻ്റെയൊക്കെ ഇമ്പാക്ട് അതിഗംഭീരമായി നമ്മളിലേക്ക് എത്തിക്കാൻ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള വിഷ്വൽ സൈഡിന് സാധിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ കാര്യം ഇതിൽ ആണ് അത് സത്യത്തിൽ ഫസ്റ്റ് പോസിറ്റീവ് പറഞ്ഞപ്പോൾ കൂടെ ചേർത്ത് പറയാവുന്ന ഒന്നാണ് പക്ഷേ എടുത്തു പറയേണ്ടതുണ്ട് എനിക്ക് തോന്നി അച്ഛൻ മകൻ ബന്ധം അമ്മയും മകനും തമ്മിലുള്ള നാട്ടുകാർ മുഴുവൻ ഒരു വലിയ സ്വപ്നവുമായി നമുക്കൊക്കെ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നതെന്ന് അറിയുമ്പോൾ ഒരു ഒരാളോട് കാണിക്കുന്ന സ്നേഹവും ആദരവും ഭാര്യ ഭർത്തൃബന്ധം അവർക്കിടയിൽ വിവാഹത്തിന് ഒരുപാട് നാളുകൾക്ക് ശേഷവും നിലനിൽക്കുന്ന പ്രണയം ഒരുപക്ഷെ ഭാര്യ ഭർത്തൃബന്ധം കാണിച്ചപ്പോൾ ജസ്റ്റ് ഒരു ജെൻഡർ എക്സ്ചേഞ്ചിന് പകരം എങ്ങനെയാണ് രണ്ടു പേരുടെയും അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകുന്നതെന്നും അതിനെ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതെന്നും അതെങ്ങനെയാണ് വെച്ചു മാറേണ്ടതെന്നും ഒക്കെ ഒരു ആയിട്ടുള്ള ലെവലിൽ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ആൻഡ് എബോ ഓൾ ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും ആണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് റിപ്പീറ്റഡ് സംഭവങ്ങൾ എവിടെയൊക്കെയോ കണ്ടു മറന്ന കുറേ സീക്വൻസുകൾ ഉണ്ടായിട്ടുണ്ട് ഇമോഷണൽ തലത്തിലൊക്കെ നോക്കുമ്പോൾ പക്ഷേ അതിനെ അതിൻ്റെ കൃത്യമായ ഇമ്പാക്റ്റിൽ നമ്മളിലേക്ക് എത്തിക്കുന്നതിൽ സംവിധായിക വിജയിച്ചിട്ടുണ്ട് ഇനി എന്നാൽ പിന്നെ നെഗറ്റീവ് പറയാം അത് പോസിറ്റീവ്സ് പറഞ്ഞപ്പോൾ രണ്ടാ പ്രാവശ്യം പറഞ്ഞത് തന്നെയാണ് ഈ പ്രഡിക്റ്റബിലിറ്റി ഫാക്ടറാണ് പക്ഷേ അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല കാര്യം ഞാൻ ഈ സിനിമ കണ്ടു തീർക്കുന്നതും ദാ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതും വളരെ വൈകി തന്നെയാണ് എന്നാൽ പിന്നെ കിടന്ന് കിടന്നുറങ്ങിയേക്കാം ബാക്കി രാവിലെ കാണാം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നിട്ടേ ഇല്ല എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു സിനിമ കണ്ട് തുടങ്ങുമ്പോൾ പക്ഷേ അതിലങ്ങ് മുഴുകിയിരിക്കാനുള്ള കുറേ എലമെൻറ്റ്സ് സിനിമയിൽ ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക് സോ മച്ച്